Hi friends, ellavarkkum Malayalam Shares YouTube channel like swagatham. Good evening. Appo innathe video nu parayna trading cheynavarkku valare helpful aayittulla oru video aanu. Adhaayathu 500% vare increase kaanicha volume increase kaanicha 10 stockle kurichaanu nammal charcha cheyanayittu povunnu. Appo volume shockers aanu 5 days aayittu trading volume increase aaya stockle. അപ്പൊ അവയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്ന് വെച്ചാൽ NSE വെബ്സൈറ്റ് അല്ലെങ്കിൽ മണി കൺട്രോളില് സെർച്ച് ഓപ്ഷനിൽ ഈ സ്റ്റോക്കുകൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൽ നിങ്ങൾ സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റ് 5 ഡേയ്സ് ആയിട്ടുള്ള വോളിയം അതുപോലെ ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത് എല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ ആദ്യം വരുന്ന സ്റ്റോക്ക് TVS മോട്ടോഴ്സ് ആണ്. ഇപ്പൊ TVS മോട്ടോഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് മണി കൺട്രോളിൽ സെർച്ച് ചെയ്യാം. TVS മോട്ടോഴ്സിന്റെ വോളിയം എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്? അത് ഓഗസ്റ്റ് 10th മുതൽ ഇപ്പോൾ വരയ്ക്കും 5.52% ആണ് ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു വോളിയം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എത്ര വോളിയം ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്? 20,903 ആ ഒരു ടോട്ടൽ വോളിയം കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് നോക്കാം. ടെക്നിക്കൽ അനാലിസിസ് നല്ല ഇൻക്രീസ് തന്ന ഒരു സ്റ്റോക്കാണ്, വോളിയം ഷോക്കർ സ്റ്റോക്കാണ് TVS മോട്ടോഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കണ്ടെയ്നർ കോർപ്പറേഷൻ. കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെക്സ്റ്റ് സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് 1106% ആണ് ലാസ്റ്റ് 5 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ട്രേഡിംഗ് വോളിയം 1,60,231 ആണ്. അപ്പോൾ 5 ലാക്സ് ഓളം ഇൻക്രീസ് ആയിട്ടുണ്ട് വോളിയം. അപ്പോൾ ഇൻക്രീസ് കാണിച്ച സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇൻക്രീസിങ് ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. തേർഡ് വരുന്ന സ്റ്റോക്കാണ് ഇമാമി ലിമിറ്റഡ്. ഇപ്പം ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല വോളിയം ഇൻക്രീസ് ചെയ്തത് മാത്രമല്ല പ്രൈസും ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് നിങ്ങൾ നോക്കുക, സ്റ്റോക്ക് പ്രൈസ് എത്ര ദൂരം ഇൻക്രീസ് ആയി, അതുപോലെ വോളിയം എത്ര ഇൻക്രീസ് ആയി എന്ന് നോക്കാം. നെക്സ്റ്റ് ഇമാമി ലിമിറ്റഡ് ആണ്. ഇമാമി ലിമിറ്റഡ് 1018% ആണ് വോളിയം ഇൻക്രീസ് ആയിരിക്കുന്നത്. ഏകദേശം 28% ആണ് സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനോട്ട് ആണ്. അപ്പോൾ ഓഗസ്റ്റ് 5 മുതൽ ഓഗസ്റ്റ് 10 വരയ്ക്കും ഒരു 5 ഡേ ആവറേജ് നോക്കുകയാണെങ്കിൽ പ്രൈസ് 5.84% ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ 5th സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GET&D ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് 8.29% വരെ ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമാമി ലിമിറ്റഡ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് നോക്കാം. 3 ലാക്ക് ആണ് അതിൻ്റെ ടോട്ടൽ വോളിയം ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2,22,309 ആണ്. എൻ്റെ ചാർട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ടെക്നിക്കലായിട്ട് ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ്, വാല്യുവേഷനിൽ എങ്ങനെയാണ്, ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, ട്രേഡ് ചെയ്യാവുന്നതാണ്. ദെൻ GET&D ഇന്ത്യയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. GET&D 8.29% ഇൻക്രീസ് ആയി. ദെൻ 6th സ്റ്റോക്കാണ് മെക്ലിക്കോട്ട് പ്രസറൽ ഇന്ത്യ. മെക്ലിക്കോട്ട് 15.37% ആണ് ലാസ്റ്റ് ഒരു 5 ഡേയ്സ് ആയിട്ട് ഇൻക്രീസ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്ന 24,452 ആണ് വോളിയം. ഏകദേശം 4.69% ഇൻക്രീസ് ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. ദെൻ മദർസൺ സുമി ആണ് വരുന്നത്. നെക്സ്റ്റ് മദർസൺ സുമിയുടെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഈ ഏതൊക്കെ സ്റ്റോക്കുകളാണ് വോളിയമിൽ ലാസ്റ്റ് ഒരു 5 ഡേയ്സിൽ ഇൻക്രീസ് ആയി എന്നാണ് നമ്മൾ നോക്കുന്നത്. അത് നിങ്ങൾക്ക് 2 വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മദർസൺ സുമി നോക്കാം. മദർസൺ സുമിയുടെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഏകദേശം 1,58,400
51 ആണ് അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. 0.67% ട്രേഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് കൂടി ചെക്ക് ചെയ്തോളുക. 8-ാമത്തെ സ്റ്റോക്ക് ഭാരതി ഇലക്ട്രോണിക്സ് ആണ്. ഈ സ്റ്റോക്കിനെ കുറിച്ച് പറയവേണ്ട, ഇതിൻ്റെ 11% മൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. നെക്സ്റ്റ് വരുന്നത് ബാലരാംപൂർ ചിനി മിൽസ് ആണ്. ഇപ്പോൾ ഭാരതി ഇലക്ട്രോണിക്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 790,546 ആണ് അതിൻ്റെ ഒരു ട്രേഡിംഗ് വോളിയം. 105.65, ദാറ്റ് ഈസ് -2.45% ആണ് ട്രേഡ് ചെയ്യുന്നത്. ബുള്ളിഷ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്ക് 5 ഡേയ്സ് ആയിട്ട് നല്ലൊരു ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട്. ദെൻ L&T ട്രേഡിംഗ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോക്ക്, ഈ എല്ലാ ലിസ്റ്റിലും L&T കാണും. അതാണ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് വരുന്നത്. L&Tയുടെ ഡീറ്റെയിൽസ് നോക്കാം. L&Tയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 4.79% വരെ ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട് ലാസ്റ്റ് 5 ഡേയ്സ് ആയിട്ട്. ഈ 10 സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ L&Tയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ വോളിയം 156,590 ആണ്. അതായത് 3,785 ആയിട്ട് അതിൽ നിന്നും 160,472 ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുന്നു ലാസ്റ്റ് 5 ഡേയ്സ് ആയിട്ട്. അപ്പോൾ ഇൻക്രീസ് ചെയ്ത സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ഏകദേശം 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡീറ്റെയിൽസ് കണ്ടത്. TVS മോട്ടോഴ്സ്, കോൺകർ കോർപ്പറേഷൻ, അതുപോലെ ഇമാമി ലിമിറ്റഡ്, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോനോട്ട്, GET&D ഇന്ത്യ, മെക്ലിയോഡ് റസൽ ഇന്ത്യ, ദെൻ മദേഴ്സ് ആൻഡ് സുമി, ഭാരതി ഇലക്ട്രോണിക്സ്, പിന്നെ ബലരാംപൂർ ചീനി മിൽസ് ആൻഡ് L&T. ഇപ്പോൾ ഈ 10 സ്റ്റോക്കുകളാണ് വോളിയം ഷോക്കേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. മണി കൺട്രോൾ അതുപോലെ NSE വെബ്സൈറ്റുകൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ലഭിക്കാനുള്ള ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെക്കൻഡിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.